ആധ്യാത്മിക ലോകത്ത് അമ്മ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. മറ്റ് ആധ്യാത്മിക ആചാര്യന്മാരുമായി അമ്മയ്ക്ക് അത്രമേൽ അടുത്ത ആത്മബന്ധമുണ്ടായിരുന്നു. മൃദാനന്ദ സ്വാമിജി കേരളത്തിലെ ഉടനീളം എല്ലാവിധ ആധ്യാത്മിക പരിപാടികളിലും വളരെയധികം പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. സ്വാമിജിയെ ആദരിക്കാത്ത ഒരു ഹിന്ദു സമൂഹവും ഇല്ല. അത്ര ലാളിത്യവും പാണ്ഡിത്യവും ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്ന മൃദാനന്ദ സ്വാമിജിയെ പലതവണ കാണുവാനും ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ സത്സംഗം കേൾക്കാനും വേദാന്ത ക്ലാസും നാരായണീയം ക്ലാസും അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ആശ്രമത്തിൽ ചെല്ലുമ്പോഴൊക്കെ ഞങ്ങൾ അമ്മയുടെ ഭക്തന്മാരാണെന്ന് പറയുമ്പോൾ സ്വാമിജി അമ്മയെപ്പറ്റിയുള്ള വിവരങ്ങൾ വിശദമായി ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അമ്മ തൃശ്ശൂർ ആശ്രമത്തോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ വരുമ്പോൾ സ്വാമിജി അമ്മയെ കാണാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി തവണ മാതാ അമൃതാനന്ദമയി മഠത്തിലെ വിശേഷ പരിപാടികൾക്കെല്ലാം സ്വാമിജിയെ ക്ഷണിച്ചിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി സ്വാമിജി വന്ന് അനുഗ്രഹ പ്രഭാഷണങ്ങളും നടത്തിയിട്ടുണ്ട്. സ്വാമിജിക്ക് അമ്മയെ കാണണമെന്നും അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ കാറിൽ സ്വാമിജിയെ ആശ്രമത്തിൽ അമ്മയുടെ ദർശനം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയും ദർശനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ട് അമ്മയും സ്വാമി മൃദാനന്ദ സ്വാമിജിയും അന്നത്തെ പ്രസിഡൻ്റായ ചക്രാനന്ദ സ്വാമികളും ഒരുമിച്ച് വരികയും അവർക്ക് സ്റ്റേജിൻ്റെ മുകളിൽ കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് കുണ്ടിയിടുകയും രണ്ടുപേരെയും കണ്ടപ്പോൾ മൃദാനന്ദ സ്വാമിയെ കണ്ടപ്പോൾ അമ്മയ്ക്കുണ്ടായ ആഹ്ലാദം കാണാൻ നമുക്ക് അതിനൊരു ചിത്രവും കൂടെ ഇതിൻ്റെ കൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിൽ സ്വാമിയോട് ഞാൻ അത് എന്താണ് അത്രയും ഒരു പരിചയം അമ്മ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 35 വർഷങ്ങൾക്ക് മുമ്പ് അമ്മ വളരെ ചെറുപ്പത്തിലുള്ള സമയത്ത് അമ്മയ്ക്ക് ചുറ്റും ഏതാനും ശിഷ്യന്മാർ മാത്രമുള്ള കാലത്ത് അവർക്ക് വേദാന്തം പഠിപ്പിക്കാൻ ആരെയാണ് വേണ്ടതെന്ന് അന്വേഷിച്ചപ്പോൾ രാമകൃഷ്ണ മിഷൻ്റെ അന്നത്തെ പ്രസിഡൻ്റായ മൃദാനന്ദ സ്വാമിയെയാണ് കണ്ടെത്തിയത്. അദ്ദേഹം അവിടെ വരികയും അമ്മയുടെ രണ്ടോ മൂന്നോ കുടിലുകളുള്ള കാലത്ത് അവിടെ വച്ച് അന്നത്തെ അമ്മയുടെ ശിഷ്യന്മാർക്ക് വേദാന്തം ക്ലാസ് എടുത്ത് രണ്ട് ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. ആ ദിവസങ്ങളിൽ സ്വാമി പറഞ്ഞു, അമ്മയ്ക്ക് ആകെ അന്നൊരു കട്ടിലേ ഉള്ളൂ. ആ കട്ടിൽ സ്വാമിജിക്ക് ഒഴിഞ്ഞു കൊടുത്തു. സ്വാമിജി അത് നിഷേധിച്ചു. അമ്മ ഉപയോഗിക്കുന്ന കട്ടിലാണ് അമ്മ തന്നെ കിടക്കണം, ഞാൻ ഇവിടെ കിടന്നുകൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് കൂട്ടാക്കാതെ, അമ്മ അത് കൂട്ടാക്കാതെ സ്വാമിജി നിർബന്ധമായിട്ട് അതിൽ കിടത്തുകയും അമ്മ മറ്റ് ബ്രഹ്മചാരിണിമാരുടെ കൂടെ കുടിലിൽ പോയി കിടക്കുകയാണ് ചെയ്തത്. അത്രയധികം ആദരിക്കുന്ന സ്വാമിജിയെ കണ്ടപ്പോൾ അമ്മയ്ക്കുണ്ടായ ആഹ്ലാദമാണ് ആ തെളിഞ്ഞു കണ്ടത്. ഇതിനുശേഷവും പല പ്രാവശ്യം അമ്മ വരുമ്പോൾ സ്വാമിജിക്ക് അമ്മയെ കാണണമെന്ന് പറയുകയും ആശ്രമത്തിലെ മറ്റ് മുതിർന്ന സ്വാമിമാരോടൊപ്പം ആശ്രമത്തിൽ വന്ന് അമ്മയുടെ ദർശന ഭാഗ്യം കൈവരിക്കാനുള്ള ഭാഗ്യവും കൂടെ ഉണ്ടായിട്ടുണ്ട്. അമ്മയുടെ തൃശ്ശൂർ ആശ്രമത്തോടനുബന്ധിച്ച് നടന്നിട്ടുള്ള വിശേഷ ദിവസങ്ങളിൽ അമ്മയുടെ ദർശനത്തിന് വേണ്ടിയിട്ട് തീരെ സുഖമില്ലാതിരുന്ന കാലത്ത് പോലും സ്വാമിജി അമ്മയെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അമ്മയെ കാണാൻ വേണ്ടി സ്വാമി അമ്മ വരുന്ന സന്ദർഭങ്ങളിലെല്ലാ തവണയും അമ്മയുടെ അടുത്ത് വരികയും അമ്മയുടെ ദർശന പുണ്യം മേടിക്കുകയും ചെയ്തിരുന്നു. 2005 ആണ് തൃശ്ശൂർ ബ്രഹ്മസ്ഥാനം സ്ഥാപിക്കുന്നത്. ആ ബ്രഹ്മസ്ഥാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഉത്സവത്തോടനുബന്ധിച്ച് അമൃതരാഗം എന്ന് പറഞ്ഞ് ഒരു സൗവനിയർ ഇറക്കുന്നതിൽ മഹൽ വ്യക്തികളുടെ എല്ലാവരുടെയും ലേഖനങ്ങൾ ആവശ്യപ്പെട്ട കൂട്ടത്തിൽ സ്വാമിജിയോടും, തീരെ അസുഖം നല്ലോണം ബാധിച്ചിരിക്കുന്ന സമയത്ത് പോലും സ്വാമിജിയെ സമീപിച്ച് അമ്മയെപ്പറ്റി ഒരു ലേഖനം വേണമെന്ന് പറഞ്ഞപ്പോൾ സ്വാമിജി വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ഞാൻ ഉടനെ തന്നെ തയ്യാറാക്കി തരാമെന്ന് പറയുകയും ചെയ്തിരുന്നു. ഏതാണ്ട്
ഈ സൗവനിയർ ഇറക്കേണ്ട സമയമായപ്പോഴും സ്വാമിജിയുടെ ലേഖനം പൂർത്തിയായില്ല, ശാരീരിക അസുഖമുണ്ട്. മാർച്ച് 5-ാം തീയതി സ്വാമിജിയോട് ആ ലേഖനം കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ സ്വാമിജി പറഞ്ഞു, ഇനി ഒരു പാരഗ്രാഫ് മാത്രമേ എഴുതാനുള്ളൂ, അതും കൂടെ എഴുതിയിട്ട് ഉച്ചയ്ക്ക് ശേഷം തരാമെന്ന് പറഞ്ഞു. അത് കാരണം സ്വാമിജി സാധാരണ ഭക്ഷണം കഴിഞ്ഞ് അല്പനേരം വിശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിനുശേഷം ആശ്രമത്തിൽ നിന്ന് ഈ ലേഖനം മേടിക്കാനായിട്ട് ചെന്നപ്പോൾ കേട്ടതും കണ്ടതും സ്വാമിജി ആ ഉറക്കത്തിൽ സമാധിയായിരിക്കുന്നതാണ്. അതേസമയം അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന മേശപ്പുറത്ത് അമ്മയെപ്പറ്റിയുള്ള അവസാനത്തെ പാരഗ്രാഫും എഴുതി അടിയിൽ ശുഭം എന്നെഴുതി. സ്വാമിജിയുടെ ഏറ്റവും അവസാനത്തെ ലേഖനം അമ്മയുടെ ആധ്യാത്മിക ചൈതന്യത്തെ വെളിപ്പെടുത്തുന്ന ഒന്നായി ഇരിക്കുകയും വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ അത് സൊവനീറിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അമ്മയെ അറിയാനുള്ള തീർത്ഥയാത്ര നാളെയും തുടരും ഇതേ സമയത്ത്.